പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കോളർഷിപ്പ് സംവിധാനം ഇപ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണല്ലോ നടപ്പിലാകുന്നത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത പുതുതായി വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കത് ആ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് തന്നെ അത് റിന്യൂ ചെയ്ത് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളിന്ന് ആദ്യം കാണുന്നത്. വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൈവശം ഉണ്ടാകണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ കൈവശം വെക്കേണ്ടതെന്നുള്ളത് ആദ്യമേ ശ്രദ്ധിക്കാം. ഒന്നാമതായി, വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 50% മാർക്ക്, മൈനോറിറ്റി സ്കോളർഷിപ്പ് പോലുള്ളവർക്ക് 50% മാർക്ക് ബേസ് പറയുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റ്, നമ്മൾ കുട്ടി പഠിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഇയറിലെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൈവശം വയ്ക്കണം. രണ്ടാമതായി, സ്റ്റുഡൻസ് ബാങ്ക് അക്കൗണ്ട് വിത്ത് IFSC കോഡ്, പേരൻ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് വയ്ക്കാവുന്ന കേസ് എന്ന് പറയുന്നത് കുട്ടി മൈനറാണെങ്കിൽ പേരൻ്റിൻ്റെ അക്കൗണ്ട് വെച്ചാൽ മതിയാവുന്നതാണ്. അടുത്തതായി, ആധാർ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥിയുടെ ആധാർ നമ്പർ ആവശ്യമുണ്ട്. ആധാർ അവൈലബിൾ അല്ല എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചതിൻ്റെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഞ്ചാമതായിട്ട് പറയുന്ന, ആധാർ എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിരതാമസമാക്കിയിരിക്കുന്ന സ്റ്റേറ്റിന് പുറത്താണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഒരു ബോണഫൈഡ് സ്റ്റുഡൻറ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി എന്തെല്ലാമാണ് നമ്മൾ അപേക്ഷയിൽ നൽകേണ്ടതെന്നുള്ളത്, ഒന്നാമത്തെ കാര്യം ഡേറ്റ് ഓഫ് ബർത്താണ്. നമ്മൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ഡൊമിസൈൽ സ്റ്റേറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് സ്റ്റുഡൻറ്റ് ഹാവ് ദ പെർമനൻ്റ് അഡ്രസ്, നമ്മുടെ സ്ഥിരതാമസം എവിടെയാണോ അതാണ് ഇവിടെ പറയേണ്ടത്. ഓരോ സ്റ്റേറ്റ് അനുസരിച്ചാണ് ആപ്ലിക്കേഷൻ ID അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ് അനുസരിച്ചാണ് ആപ്ലിക്കേഷൻ ID ഫോം ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഈ ആപ്ലിക്കേഷൻ ID ആണ് ലോഗിൻ ID ആയിട്ട് പോർട്ടലിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. വിദ്യാർത്ഥി ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് പെർഫോമേൽ. അതായത് നമ്മൾ പഠിക്കുന്ന, ആദ്യം പറഞ്ഞതുപോലെ, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന സ്റ്റേറ്റിന് പുറത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയല്ല എങ്കിൽ നമ്മളൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. സ്കോളർഷിപ്പ് കാറ്റഗറി മൂന്നാമത്തെ പോയിൻ്റ് ആയിട്ട് വരുന്ന സ്കോളർഷിപ്പ് കാറ്റഗറിയാണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പും ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും ഉണ്ട്. അത് നമ്മൾ മെട്രിക് SLC അതിന് മുമ്പുള്ള കേസിലാണ് പ്രീ മെട്രിക്. ബാക്കി നമ്മൾ ഡിഗ്രി, അതുപോലെ തന്നെ BCOM, BSc, BTech, മെഡിക്കൽ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ളതെല്ലാം പോസ്റ്റ് മെട്രിക്കിലാണ് വരുന്നത്. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ക്ലാസ് 10, പ്രത്യേകിച്ച് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനുള്ളവർക്ക് SLC ബുക്കിൽ അവരുടെ പേരുണ്ടല്ലോ,
അത് വെച്ച് കൊടു അത് ശ്രദ്ധിച്ച് കൊടുക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് എസ് എൽ സി ബുക്കിലെ പേര് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് സ്പെല്ലിംഗ് ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. കാരണം അതിലേക്ക് ഒ ടി പി വരേണ്ടതാണ്. നിങ്ങൾക്ക് റേഞ്ച് ഉള്ളതും മൊബൈലിൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളതുമായ മൊബൈൽ നമ്പർ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സ്കീമിൽ കുട്ടികൾക്ക് അവരുടെ പേരൻസിൻ്റെ മൊബൈൽ നമ്പർ നൽകാം. ഒരു മൊബൈൽ നമ്പർ മാക്സിമം രണ്ട് കുട്ടികൾക്കാണ് നൽകാവുന്ന. ഒരു പേരൻറ്റിന് രണ്ട് കുട്ടികൾ എന്നുള്ള കുട്ടികൾക്ക് വരെ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു പേരൻറ്റിൻ്റെ നമ്മൾ നമ്പർ രണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഇമെയിൽ ഐ ഡി നൽകണം. കറക്റ്റ് ഇമെയിൽ ഐ ഡി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. വൺ ടൈം പാസ്വേഡ് വരുന്ന കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ നൽകുമ്പോൾ IFSC കോഡും ബാങ്കിൻ്റെ ബ്രാഞ്ചും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബാങ്ക് നെയിം ഓഫ് ബാങ്ക് സാധാരണഗതിയിൽ IFSC കോഡ് കൊടുക്കുമ്പോൾ തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്ത് കൊള്ളണം. ഒരു വൺ ബാങ്ക് അക്കൗണ്ടാണ് ടോപ്പ് എം സി എം സ്കോളർഷിപ്പിനൊക്കെ വൺ ഒരു രജിസ്ട്രേഷനാണ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പറ്റത്തുള്ളൂ. പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ കേസിൽ സ്റ്റുഡൻസ് അവർക്ക് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ബാങ്ക് അക്കൗണ്ട്. കുട്ടികൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പേരൻറ്റിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കാം. മാക്സിമം രണ്ട് കുട്ടികൾക്ക് ഒരു അക്കൗണ്ടിൽ രണ്ട് കുട്ടികൾക്ക് ആണ് ചെയ്യാവുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം നമ്മുടെ ഈ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആധാർ റെക്കോർഡുമായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു രജിസ്ട്രേഷനാണ് ഒരു ആധാർ നമ്പറിൽ സാധാരണഗതിയിൽ അനുവദിക്കുന്നത്. നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ലോഗിൻ ഐ ഡിയും പാസ്വേഡും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിന്ന് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്, നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പാസ്വേഡ് ലഭിച്ചില്ലായെങ്കിൽ നമുക്ക് അതിൽ തന്നെയുള്ള ഒരു ഫോർഗോട്ട് പാസ്വേഡ്, ലോഗിനിലുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റുഡൻസ് അവരുടെ ആനുവൽ ഫാമിലി ഇൻകം, അത് അതിൻ്റെ അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ കൊടുക്കുന്ന മൂന്ന് ചെക്ക് ബോക്സുകളുണ്ട്. ഈ ചെക്ക് ബോക്സുകൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന പേജിലേക്ക്. ഒന്നാമത്തെ ചെക്ക് ബോക്സ് പറയുന്നത് ഞാനിതെല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് ടിക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടിയുടെ പേരിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷ കൊടുത്താൽ അത് റിജക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു എന്നുള്ളതും, അതുപോലെ മൂന്നാമത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ളതുമാണ്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്ന നെക്സ്റ്റ് പേജിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അടുത്ത പേജിലാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞ ഓരോ പോയിൻറ്റും നമ്മൾ ഈ പേജിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ചെക്ക് ബോക്സ് മൂന്നും ഫില്ല് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട പേജിലേക്ക് എത്തും. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ
ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ അക്കാദമിക് ഇയർ 2020-21 എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഈ ഡ്രോപ്പ് ബോക്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കേരള എന്ന് കൊടുത്തു. ഇനി നമുക്ക് ചൂസ് യുവർ ഓപ്ഷൻ, സ്കോളർഷിപ്പ് ടൈപ്പ് ഏതാണെന്നുള്ളതാണ്. പ്രീ മെട്രിക് ആണോ പോസ്റ്റ് മെട്രിക് ആണോ എന്നുള്ളത് കൊടുക്കാനുള്ളതാണ്. 10 ക്ലാസ് വരെയുള്ളവർക്ക് പ്രീ മെട്രിക്കും അതിന് മുകളിലേക്ക് പോസ്റ്റ് മെട്രിക്കുമാണ്. അടുത്ത നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥിയുടെ പേര് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത് നമ്മൾ സ്കീം ടൈപ്പ്, സ്കോളർഷിപ്പാണ് ഇൻസെൻറ്റീവ് സ്കീമാണോ എന്നുള്ളതാണ്. സ്കോളർഷിപ്പ് സ്കീം എന്ന് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നവർ സ്കോളർഷിപ്പ് സ്കീം എന്ന് കൊടുക്കുക. അടുത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ആദ്യം നമ്മൾ ഇയർ സെറ്റ് ചെയ്യുന്നു. ഇയർ മാറ്റി നമുക്ക് സെറ്റ് ഏത് ഇയറാണെന്നുള്ള ബർത്ത് ഇയർ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മന്തും ഡേയും സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. മെയിലോ ഫീമെയിലോ തുടങ്ങിയ കാര്യങ്ങൾ, മൊബൈൽ നമ്പർ കൊടുക്കാം, ബാങ്ക് IFSC കോഡ് അത് രണ്ട് പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് തെറ്റാതിരിക്കാനാണ്. അതിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് കൺഫേം ബാങ്ക് അക്കൗണ്ട്, വീണ്ടും അക്കൗണ്ട് നമ്പർ കൊടുക്കണം, ബാങ്കിൻ്റെ പേര് കൊടുക്കണം, ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അടുത്തതായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ആധാർ നമ്പറാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാപ്ച കോഡ്, അതിലൊരു ക്യാപ്ച കോഡ് കാണുന്നുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വൺ ടൈം പാസ്വേഡ് നമുക്ക് വരും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലാണത് വരുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമുക്ക് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മൾ രജിസ്റ്റർ എന്ന കൊടുക്കുന്നതോടുകൂടി നമ്മുടെ നമുക്കുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നു. ഇനി നമ്മൾ ലോഗിൻ ടു അപ്ലൈ എന്ന മെനു വഴിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ലോഗിൻ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും, നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് നമുക്ക് ഈ ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ ആപ്ലിക്കേഷൻ ബാക്കി ഡീറ്റ് ഇത് എൻ്റർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ IDയോ പാസ്വേഡോ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ റിന്യൂ ചെയ്യാനാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ അപേക്ഷ സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നമുക്കത് റിന്യൂ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്ലൈ ഫോർ റിന്യൂവൽ എന്നുള്ള ഇത് കൊടുത്താൽ മതി. അങ്ങനെ റിന്യൂ ചെയ്യണമെങ്കിൽ ആ സ്കോളർഷിപ്പിൻ്റെ നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മൈനോറിറ്റി സ്കോളർഷിപ്പ് ആണെങ്കിൽ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഒക്കെ ആണെങ്കിൽ, മുൻ തൊട്ടുമ്പിലത്തെ വർഷം 50% മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. അതുപോലുള്ള ഓരോ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാം വർഷം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ രണ്ടാം വർഷം അത് റിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് അവരവർക്ക് പറ്റിയ സ്കോളർഷിപ്പ് ഏതാണെന്ന് നോക്കി അത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സ്കോളർഷിപ്പ് വാങ്ങി മിടുക്കരായി പഠിച്ച് വിജയം വരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.